മൗനം സാന്ദ്രമായി
वाजलमाय गांभीर्यमाय वाजलमाय गांभीर्यमाय शून्यदयाय मुरंगि 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 तरुगान ओन्नु पुनरान तरुगान ओन्नु पुनरान पोट्टि चिरिक्कुवान वन्नु पोट्टि करयुवान वन्नु ई वन्नु शालीन सौंदर्य में अवसान आश्रय में शालीन सौंदर्य में शक्ति दन दिव्यत्व में अमरत्व में दिव्य प्रणालिनी ब्रह्मांड में कुसुम मंगल्य में प्रणामम अवसान आश्रय में शालीन सौंदर्य में शक्ति दन दिव्यत्व में अमरत्व में दिव्य प्रणालिनी ब्रह्मांड में कुसुम मंगल्य में प्रणामम प्रणामम सांद्रमाई वाजलमाय गांभीर्यमाय वाजलमाय गांभीर्यमाय शून्यदयाय मुरंगि 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 तरुगान ओन्नु पुनरान तरुगान ओन्नु पुनरान पोट्टि चिरिक्कुवान वन्नु पोट्टि करयुवान वन्नु नी वन्नु नी वन्नु मौनम सांद्रमाई 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 എനിക്ക് തോന്നുന്നു ഇരുപത്തിനാലോളം കത്തുകൾ ഉണ്ട്. ഒരുപക്ഷെ ഗുരു പല പുസ്തകങ്ങളും എഴുതാൻ കാരണമായിട്ടുള്ളത് ജോസ് ആന്റണിയാണ്. വരും പാലയിൽ നിന്ന് വരികയാണ് ജോസ് ആന്റണി ഇരിക്കും. ഒരുപാട് പുസ്തകങ്ങൾ ഗുരുവിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ഊർജമായിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ ജോസ് ആന്റണിയിലൂടെ എഴുതപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ ജോസ് ആന്റണി പ്രചോദനമായിട്ടുണ്ട്. ഗുരുവായിട്ട് നിരന്തരം വഴക്കിടുമായിരുന്നു, ഗുരുവിനെ ശക്തമായിട്ട് വിമർശിക്കുമായിരുന്നു. അപ്പോൾ ഈ കത്തുകൾ ഇതിലിങ്ങനെ ചേർത്തതിലും ജോസ് ആന്റണിക്ക് ചില വിമർശനമുണ്ട്. കാരണം ജോസ് ആന്റണി പറയുന്നത് അതിൻ്റെ സന്ദർഭം മനസ്സിലായില്ലെങ്കിൽ പലർക്കും ആ കത്ത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇത് പുസ്തകം ഓൾറെഡി ആയിക്കഴിഞ്ഞു, അപ്പോൾ ഇനി
ആ കഥകൾ മാത്രം എടുത്ത് ആ സന്ദർഭമൊക്കെ ചേർത്തൊരു പുസ്തകം എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ചില മനുഷ്യർ ഇങ്ങനെ ഗുരുവിനെ പ്രചോദിപ്പിച്ച ചില മനുഷ്യരുണ്ട്, ശിഷ്യരുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ആളാണ് ജോസ് ആൻ്റണി. അദ്ദേഹം നമ്മളോട് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നിർത്തുന്ന രീതിയിൽ സംസാരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ എല്ലാവരും അതിൻ്റെ താഴെയാണ് ഭക്ഷണം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലേയും പോവാം അല്ലേ? ഇതിലേയും പോവാം, ഇതിലേയും പോവാം, ചെരുപ്പിട്ടിട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഇതിലൂടെ അങ്ങനെ അങ്ങ് ഇറങ്ങിയാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തെത്തും. അവിടെ എല്ലാം റെഡിയാണ്. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് 3 മണിക്ക് വരിക. അപ്പോൾ ചിലരൊക്കെ ഇന്ന് രാവിലെ സംസാരിക്കേണ്ടവരുണ്ടായിരുന്നു, അവർ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് സംസാരിക്കും. അപ്പോൾ ജോസ് ആൻ്റണിയുടെ വർത്തമാനത്തിലൂടെ നമ്മളുടെ ഈ സെഷൻ അവസാനിക്കും. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ ഞാൻ അധികവും സ്വയം മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എൻ്റെ ഒരു ചില സുഹൃത്തുക്കൾ പറയാറുള്ളതാണ്, പറയാൻ തുടങ്ങിയാൽ നിർത്തുകയില്ല, ബ്രേക്ക് ബെല്ലും ബ്രേക്ക് വീട്ടിൽ അത് പറയും എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ കുറിച്ചെടുത്തുകൊണ്ട് വന്നായിരുന്നു, അത് ഞാൻ തപ്പിയെടുത്തേച്ച് സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു, അതാണ് നല്ലതും. അതുമല്ല, ഷൗക്കത്തിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഗുരുവിൻ്റെ കത്തുകൾ പലതും എൻ്റെ കവിതകൾക്കുള്ള മറുപടിയും എൻ്റെ കവിതകൾ പലതും ഗുരുവിൻ്റെ കത്തുകൾക്കുള്ള മറുപടിയാണ്. അപ്പം ഞാൻ ഗുരുവുമായി സംവദിച്ചു കൊണ്ടെഴുതിയ കവിതകൾ എൻ്റെ ഒരു പശ്ചാത്തലം കവിതയാണ്. മരങ്ങളെ മറച്ചുമെന്നിലെ മഹത്വമായിരുൾ പരപ്പിലാഴ്ത്തിയും വിഹംഗമെന്നെ ഈ ഭുജംഗമാക്കിയും. ഇത് ആണ് ഗുരുവിൻ്റെ ആദ്യ കത്തിനെ പരാമർശിക്കുന്ന ഒരു കവിതയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ കത്തിൽ കിടക്കുന്നത്. ആദ്യത്തെ കത്തിൽ ഇതിനെപ്പറ്റി പരാമർശമുണ്ട്. അതിനുശേഷം ഞാൻ ഗുരുകുലം വിട്ട് വീട്ടിലെത്തിയ ശേഷം അദ്ദേഹം എനിക്ക് എഴുതിയ ധാരാളം കത്തുകളുണ്ട്. അതിലൊരു കത്തിന് ഒരു പ്രതികരണമായിട്ട് ഞാൻ 2 കവിതകൾ എഴുതുകയുണ്ടായി. ആ 2 കവിതകളും സ്വകാര്യ കവിതകൾ എന്ന വിഭാഗത്തിൽ പെടുത്തേണ്ടതാണ്. എന്നാൽ അതിനപ്പുറത്ത് കുറേ തലങ്ങളിലേക്ക് കടന്നു പോകുന്നുണ്ടെന്ന് എനിക്ക് പിന്നെ തോന്നിക്കൊണ്ടാണ് ഞാനത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 1, നിത്യസൗഹൃദം. അത് എഴുതിയത് 26/9/1986. ഒരു പുഷ്പഹാരം കൊരുത്തതിൽ തന്തുവായി ഗുരുവുള്ളിലുണ്ട് എനിക്ക്, അതുകൊണ്ടു തന്നെ ഇന്നൊരു വല്ലു പരിഭവം പറയുവാൻ പോലും ഇന്നരുതല്ലോ ഗുരുവോട് നിത്യനോടാകിലോ. അരുളുന്നയാൾ, ഗുരുവിൻ്റെ വാക്കുകളാണ്, കൊട്ടേഷനാണ്. അരുളുന്നയാൾ എനിക്കിത് അസഹ്യമാണ്, നാം ഒരു ഹൃത്തിനുടമകൾ സ്നേഹിതർ, നാം ഇങ്ങനിരുപക്ഷമാകുന്നത് അതിദുഃഖദായകം. എൻ്റെ കമൻ്റ്, ചിരി കൊണ്ട് പക്ഷാന്തരങ്ങൾ ഞാൻ മൂടനോ, അറികൻ്റെ പക്ഷങ്ങളരിയുന്ന പോലെ അരിയുന്ന പോലെയാണൊരു സത്യസന്ധം, ഒരു സത്യസന്ധമാം പദമെങ്കിലും മറച്ചൊരു കൊച്ചു കുശലമാണെങ്കിലും ചൊൽവത് എൻ കരളിൻ്റെ ചിറകങ്ങരിഞ്ഞിടാൻ ചൊല്ലുമോ, എൻ്റെ കരളിൻ്റെ ചിറകങ്ങരിഞ്ഞിടാൻ ചൊല്ലുമോ. ഇനിയും ഗുരുവിൻ്റെ ഒരു കൊട്ടേഷനാണ്. അരുത് ചില വ്യക്തിത്വമാരാധ്യമാണെന്നു കരുതുന്ന രീതി. ഇത് ഗുരുവിൻ എനിക്ക് എഴുതിയ ഒരു കത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. അരുത് ചില വ്യക്തിത്വമാരാധ്യമാണെന്നു കരുതുന്ന രീതി, പൊതുധാരണകളൊക്കെ ഞാൻ ഒരു തെല്ലു കലുഷമാക്കുന്നതീ ചെളിവെള്ളം ഒഴുകി ഇത് തെളിനീർ തടാകമാക്കിയിടുവാൻ. എൻ്റെ മറുപടി, തിരിയുന്നു
മൊഴിയുന്നതെന്തെന്ന് കാൺമു ഞാൻ ചെളിവെള്ളമീ മൊഴികളെന്നു ചൊൽവോരെയും തിരിയുന്നു മൊഴിയുന്നതെന്തെന്ന് കാൺമു ഞാൻ ചെളിവെള്ളമീ മൊഴികളെന്നു കാൺമോരെയും വെറുതെയുരിയാടും ഈ വാക്കുകൾ ചൂണ്ടകൾ അതിലെത്ര കർമ്മോത്സുകർ കുടുങ്ങുന്നു ഹോ അറിയുകിതു ചതി ഇതിലകപ്പെട്ടിടുന്നവർക്കൊരു ഗതി വരില്ല ഞാൻ ഇന്നു കേട്ടീ വിധം. ഗുരുവിനെ പറ്റി എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞ ഒരു കമൻ്റാണിത്. ഒരിക്കൽ കൂടെ ഒതിരിക്കുക. വെറുതെയുരിയാടും ഈ വാക്കുകൾ ചൂണ്ടകൾ അതിലെത്ര കർമ്മോത്സുകർ കുടുങ്ങുന്നു ഹോ അറിയുകിതു ചതി ഇതിലകപ്പെട്ടിടുന്നവർ ഒരു ഗതി വരില്ല ഞാൻ ഇന്നു കേട്ടീ വിധം. എൻ്റെ മറുപടി, ഗതി എനിക്കുണ്ടത് തെളിച്ചയാളെ കുറിച്ചിതുപോലെ അരുളരുത്. ഗതി എനിക്കുണ്ട് അതുകൊണ്ട് അത് തെളിച്ചയാളെ കുറിച്ചിതുപോലെ അരുളരുത്. പൊതുതത്വമെന്ന പോൽ അനുഭവം ഇതോർക്കുക, തനിക്കുള്ളതല്ല എൻ അനുഭവം അതിൻ ദൃഷ്ടിഭേദവും കാരണം. ഇവിടെ ഏകത്വത്തിനുള്ളിലും വൈവിധ്യം അതു കണ്ടറിഞ്ഞ് മൂല്യം നിർണയിക്കുക. മറുപടി ഇതിൽ ഗുരു നിത്യചൈതന്യമായി ഹൃദയം ഇതിലങ്ങൊഴുക്കിയിടുന്ന സൗഹൃദം അറിവും അലിയാതത് തിരിച്ചൊഴുക്കിയിടുവാൻ അനുമതി തരില്ലെന്ന് ചൊൽവതെന്താകുമോ. രണ്ടാമത്തെ കവിത ഇതുപോലെ തന്നെ ഒരു ഭാഗമായി ഗുരുവിന് എഴുതിയ ഒരു കവിതയാണ്. വിഘ്നേശനോ വിഘ്നമായി എന്നാണ് കവിതയുടെ പേര്. വിഘ്നേശനോ വിഘ്നമായി, ഒരു കത്തുകൂടി ഇതുകൂടി വായിക്കുവാൻ കരുണ തോന്നേണം. ഇരുപാതകളിലൂടെയാം ഒരു ലക്ഷ്യമാകിലും നാം പോവതെന്നങ്ങ് കരുതുവത് മിഥ്യ. പിരിയില്ല ഞാനങ്ങയെ. ഒരു ലക്ഷ്യമാകിലും നാം പോവത് ഇരുപാതകളിലൂടെ എന്നു കരുതുന്നത് മിഥ്യ. പിരിയില്ല ഞാനങ്ങയെ. അറിയുക എനിക്കുള്ള ലക്ഷ്യമെങ്ങല്ലയോ. അറിവുകളിലേറും അറിവാണു നീ. വൈരുദ്ധ്യമലയുമലയാഴി ഞാൻ സോറി അറിവുകളിലേറും അറിവാണു നീ. വൈരുദ്ധ്യമലിയുമലയാഴി നീ ഉലയുമൊരു വഞ്ചി ഞാൻ. ഇതുമറിയുകൾ പോലും അങ്ങിലണയുന്നു ഞാൻ. ഒരു ഗുരുവിലേറെയില്ലിവനും അതു നിത്യനായി അരുളുവതൊരർത്ഥം ഉൾക്കൊള്ളുവതെന്നും നിത്യമറിയുന്നു ഞാൻ. പൊരുളു തിരിയാതെ ഇങ്ങു ഞാൻ അറിയവേ അലയവേ വിഘ്നേശ്വരൻ വിഘ്നമാകയോ. ഇനി ഗുരുവിൻ്റെ സമാധിക്ക് ശേഷം എഴുതിയ ഈ കവിത അദ്ദേഹത്തിനുള്ള എൻ്റെ കൃതജ്ഞതാഞ്ജലിയാണ്. നീ എനിക്കാരാണ്? ഉള്ളിലാണക്കയുമെന്നു ചൊന്ന് ഉള്ളിൽ നിറഞ്ഞ് കവിഞ്ഞവൻ നീ. ഉള്ളിലാണൊക്കയുമെന്നു ചൊന്ന് ഉള്ളിൽ നിറഞ്ഞ് കവിഞ്ഞവൻ നീ. മണ്ണിലൊന്നും സ്വന്തമല്ല ഉള്ളിനുള്ളിലുള്ളോൻ സ്വന്തമെന്നറിഞ്ഞാൽ സ്വന്തമല്ലാത്തതായൊന്നുമില്ല. പോസ്റ്റുമാനായി സ്വയം കണ്ടിടേണം. പോസ്റ്റുമാൻ പോസ്റ്റൽ വകുപ്പു തന്നെ എന്നൊക്കെ ഉൾക്കാഴ്ചയേകിയോ നീ. നീ സ്വയം വിശ്വവിധായകൻ തൻ സന്ദേശവാഹകനായറിഞ്ഞോൻ. സ്നേഹിതരില്ലാത്തവർക്കു വേണ്ടി സ്നേഹാർദ്രം കത്ത് കുറിച്ചയച്ചോൻ. എന്നുള്ളിലേറി ഉൾക്കാഴ്ചയേകും നീ എനിക്കാരാണ്.
വെട്ടമായും കണ്ണായും ബോധപ്രകാശമായും എന്നിലുള്ളോനിൽ ലയിച്ചവൻ നീ, എന്നിലുള്ളോനിൽ ലയിച്ചവൻ നീ. ഇത്ര മാത്രം. പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. ഞാനിവിടെ ഇന്ന് പറയുന്നത് ഒരു കവിതയും ഒരു കഥയുമാണ്. കവിത ഗുരുവിൻ്റെയാണ്, അത് ഞാൻ പൂർണ്ണമായും വായിക്കുന്നു. കഥ ഞാൻ സമയക്കുറവ് മൂലം ചുരുക്കി പറയുന്നു. കഥ എൻ്റെ സംഭവകഥയാണ്. ആദ്യം ഗുരുവിൻ്റെ കവിത വായിക്കാം. ഗുരു, അത് ഗുരു ഇംഗ്ലീഷിൽ എഴുതിയ ഒരു കവിതയാണ്. ഒരു കവിതയല്ല, അതൊരു സീരീസ് ഓഫ് കവിതയാണ്. ഗുരുവിൻ്റെ ഗുരുവായ നടരാജ ഗുരുവിന് വേണ്ടി എഴുതിയ പ്രാർത്ഥനാഞ്ജലികളിലെ ഒന്നാമത്തെ കവിത മാത്രമേ ഞാനിവിടെ വായിക്കുന്നുള്ളൂ. ഗുരു അത് ഇംഗ്ലീഷിൽ എഴുതിയ കവിതയാണ്, അതിൻ്റെ മലയാള വിവർത്തനവും കൂടി ഞാൻ വായിക്കാം. Your gentle assurance. Your soul is soothing. It is calm as a blue lake. The ripples of your thoughts arise from the depth of your loving care. What I want to learn from you is the secret of your silent smile. For in that I see the blooming of tomorrow's hope and the gentle assurance of today's strength. Prashantamaya ninde pranam innoru pranava teertham pole sundaram sneha valsalyangalude aalangalil ninnum തിരകൾ ഉതിർത്ത് ഉയർന്നു വരുന്ന നിന്റെ ചിന്തകൾ എനിക്ക് നിന്നിൽ നിന്നും പഠിക്കണം. നിന്റെ മൗനസ്മിതങ്ങളുടെ രഹസ്യം, അവയിൽ ഞാൻ പൂവിട്ട് കാണുന്ന നാളെയുടെ പ്രത്യാശകൾ, ഒപ്പം ഇന്നിൻ്റെ കരുത്തിൻ്റെ സൗമ്യമായ ഉറപ്പും എനിക്ക് നിന്നിൽ നിന്നും പഠിക്കണം. നിന്റെ മൗനസ്മിതങ്ങളുടെ രഹസ്യം, അവയിൽ ഞാൻ പൂവിട്ട് കാണുന്ന നാളെയുടെ പ്രത്യാശകൾ, ഒപ്പം ഇന്നിൻ്റെ കരുത്തിൻ്റെ സൗമ്യമായ ഉറപ്പും. ഇതാണ് ഗുരുവിൻ്റെ ഒരു പ്രാർത്ഥനാഞ്ജലി, അദ്ദേഹത്തിൻ്റെ ഗുരുവായ നടരാജ ഗുരുവിനോടുള്ള ഒരു പ്രാർത്ഥനാഞ്ജലി. ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ കഥയാണ്. എൻ്റെ കഥ എന്ന് പറയുമ്പോൾ അതൊരു വലിയ കഥയാണ്. അതൊന്ന് ചുരുക്കി പറയാൻ ശ്രമിക്കാം. ഈ സെഷൻ്റെ തലക്കെട്ട് നിത്യയും ഞാനും എന്നാണല്ലോ. അപ്പോൾ എൻ്റെ കാര്യത്തിൽ അത് നിത്യയും അഷിതയും ഞാനും എന്ന് മാറ്റേണ്ടി വരും. അതായത് വളരെയധികം ഇൻട്രോവേർട്ടും അന്തർമുഖിയും ഒക്കെ ആരോടും മിണ്ടാതിരുന്ന വളരെ ഡിപ്രഷൻ്റെ ആഴങ്ങളിൽ മുങ്ങി താണുകൊണ്ടിരുന്ന എന്നെ ഈ കാണുന്ന ഞാനായിട്ട് ഒരു അഡ്വക്കേറ്റായിട്ട് മാറ്റിയത് നിത്യയും അഷിതയും ചേർന്നിട്ടാണ്. നിത്യയിലേക്കുള്ള വഴിയിലൂടെ ഞാൻ നടന്നു തുടങ്ങിയത് ഒരു 90-ൻ്റെ തുടക്കത്തിലാണ്, എൻ്റെ കോളേജ് പഠനകാലത്ത്. അന്ന് ഒരു ഗുരുപരമ്പരയിലെ കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ് ഞാൻ. ബോധാനന്ദസ്വാമിയുടെ ഒരു ചെറുമകളാണ്. എൻ്റെ അമ്മയുടെ വലിയച്ഛനാണ് ബോധാനന്ദസ്വാമികൾ. അപ്പോൾ അങ്ങനെയൊരു പരമ്പരയിൽ ജനിച്ച് വളർന്നത് കൊണ്ട് തന്നെ നിത്യയെപ്പറ്റി ധാരാളം കേട്ടിരുന്നുവെങ്കിലും ഞാൻ സീരിയസ് ആയിട്ട് നിത്യയിലേക്കുള്ള വഴിയിലൂടെ നടന്നു തുടങ്ങിയത് എൻ്റെ കോളേജ് പഠനകാലത്താണ്. വളരെയധികം ഒറ്റപ്പെടലും അന്തർമുഖത്വം ഒക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഞാൻ ആരോടും മിണ്ടാതായി, കൂട്ടുകൂടാതായി, മനുഷ്യരാരും ഇല്ലാത്ത എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് താമസിച്ചേ കൊള്ളാമെന്ന് തോന്നി. ഒരുതരം റെബലൊക്കെ ആയിരുന്നു, പക്ഷേ ആരോടും മിണ്ടിയിരുന്നില്ല, സംസാരിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ ആദ്യത്തെ കത്ത് ഗുരുവിന് എഴുതി. ആ കത്താണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പേജിൽ ചേർത്തിട്ടുള്ളത്.
ഗുരുവിനോട് ഉള്ള ഒരു അപേക്ഷയ്ക്കുള്ള ഒരു കത്തായിരുന്നു അത്, മറുപടിയായിരുന്നു അത്. ഗുരു അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പടയിൽ തന്നെ എനിക്കതിനെ മറുപടി എഴുതി എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് ഞാനിവിടെ വായിക്കാം. പ്രിയ ഷൈനെ, ഇത് എഴുതിയിട്ടുള്ളത് സെപ്റ്റംബർ 9, 1993 ഞാൻ ഡിഗ്രി പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം. പ്രിയ ഷൈനെ, നീ എൻ്റെ ഒരു പെൺ പതിപ്പാണ്. ഇവിടെ ഒരു വൃദ്ധനേയുള്ളൂ, അത് ഞാനാണ്. രോഗികളില്ല, ആർക്കും മരുന്ന് കൊടുക്കാത്ത ഡോക്ടറുണ്ട്, ഉദ്യോഗം ഉപേക്ഷിച്ചു വന്ന എഞ്ചിനീയറുണ്ട്, വക്കാലത്തിന് പോവാത്ത വക്കീലുണ്ട്, വീണ വായിക്കുന്ന ജ്യോതിയുണ്ട്, വയലിൻ വായിക്കുകയും പടം വരയ്ക്കുകയും ചെയ്യുന്ന സ്വപ്നയുണ്ട്, MD കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് നാളെ വരുന്ന അനുവുണ്ട്, ഇംഗ്ലണ്ടിൽ നിന്നും വരുന്ന രാജിയുണ്ട്, ധ്യാനിക്കുന്ന യോഗിനി മിയാക്കോസാൻ ടോക്കിയോയിൽ നിന്നും എത്തിയിട്ടുണ്ട്, തമാശക്കാരൻ കുട്ടി കുഞ്ഞുണ്ണിയുണ്ട്, വിശാലൻ എന്ന സംഭ്രാന്തിക്കാരനുണ്ട്, കരുണൻ എന്ന മഹാശാന്തനുണ്ട്, പ്രമോദ് എന്ന അക്ഷരവിദഗ്ധനുണ്ട്, കുഞ്ഞുമക്കൾ കാർത്തിക്കും ഷീബയുമുണ്ട്, അവരുടെ അമ്മ പാർവതിയുണ്ട്, ലക്ഷ്മിയും ദാനവും ഒത്തിരി പൂക്കളും. എന്നാലും ഷൈനയ്ക്ക് സ്ഥലം കാണുകയില്ല. വീട്ടുകാർ വന്ന് ഞങ്ങളെ തല്ലിയാലോ? അതാണ് തടസ്സം. സ്നേഹത്തോടെ, നിത്യ. അപ്പോൾ ഈ കത്തെഴുതിന് കുറേ നാളുകൾക്ക് മുൻപ്, കുറേ മാസങ്ങൾക്ക് മുമ്പ് ഗുരു ഞങ്ങളുടെ കോളേജിലേക്ക് വന്നിരുന്നു. അവിടെ യൂണിയൻ ഇനോഗ്രേഷനുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് ഗുരുവിനെ അകലെ നിന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഓടിച്ചെന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നോട്ട് പുസ്തകം ഗുരുവിന് നേരെ നീട്ടിയിട്ട് ഇതിൽ എന്തെങ്കിലും എഴുതിത്തരാമോ എന്ന് ചോദിച്ചു. ഇതിൽ എന്തെങ്കിലും എഴുതിത്തരാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഗുരു എന്നെ നോക്കി ഒന്ന് മന്ദഹസിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി ഇങ്ങനെ എഴുതി. എന്തെങ്കിലും എന്ന് പറയുമ്പോൾ എന്ത് എന്ന ചോദ്യം ഏത്? എങ്കിലും എന്നതിൽ വരുന്ന തിരഞ്ഞെടുപ്പ് എന്ത് എന്ന് ചിന്തിക്കുക. സ്നേഹപൂർവ്വം, നിത്യ. അപ്പോൾ അതിനുശേഷം ഞാൻ പലതവണ ഗുരുവിനെ എഴുതി. ഗുരുവിൻ്റെ വാക്കുകൾ, മറുപടികൾ സാന്ത്വനങ്ങളായിട്ട് എനിക്ക് വന്നുകൊണ്ടേയിരുന്നു. അവയിൽ ഒരു കത്തിൽ അദ്ദേഹം എനിക്ക്, എഴുത്തുകാരി അക്ഷിതയ്ക്ക്, നമ്മെ വിട്ടുപോയ അക്ഷിതയ്ക്ക് കത്തെഴുതാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ അക്ഷിതയുടെ കൂടെ എന്നോട് പോയി താമസിക്കാൻ ആവശ്യപ്പെട്ടു. ആ കാര്യം അക്ഷിതയ്ക്ക് ഗുരു തന്നെ എഴുതി അറിയിച്ചേക്കാം എന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ അക്ഷിതയ്ക്ക് എഴുതി. പക്ഷേ അക്ഷിതയും എന്നെ ഏറ്റെടുക്കാനൊന്നും തയ്യാറായില്ല. പകരം എനിക്ക് കത്തുകൾ എഴുതി. അതിൽ അക്ഷിത എന്നോട് ധൈര്യമുള്ളൊരു പെൺകുട്ടിയായി മാറാൻ ആവശ്യപ്പെട്ടു. നമ്മളെല്ലാം ഭയക്കുന്ന, നമ്മളെയെല്ലാം അലട്ടുന്ന ഈ ഞാൻ എന്ന വാക്ക് അത്ര വലിയൊരു ഉമ്മാക്കിയൊന്നും അല്ല എന്ന് പറഞ്ഞു തന്നു. പല പല ഞാനുകളായി മാറുമ്പോഴാണ്, പല പല ഞാനുകളായി തേഞ്ഞു തേഞ്ഞു തീരുമ്പോഴാണ് നാം ആവുന്നത് എന്ന് പറഞ്ഞു തന്നു. ഗാർഹസ്ഥ്യം അത്ര മോശം കാര്യമൊന്നുമല്ല. ഗൃഹസ്ഥാശ്രമം വലിയൊരു ഗുരുവാണ്, ഇഫ് യു ഹാവ് ദ സെൻസ് എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. എനിക്കും അതൊക്കെ ശരിയാണെന്ന് തോന്നി. ആരോടും മിണ്ടാതിരുന്ന വലിയൊരു അന്തർമുഖിയായിരുന്ന ഞാൻ നേരെ പോയി LLB ചേർന്നു. ഞാൻ LLB ചേർന്നതെന്ന് ഗുരു വളരെ സന്തോഷിച്ചു. ഗുരുവിൻ്റെ ആശീർവാദത്തോടുകൂടി ഞാൻ പഠിച്ചു, ജയിച്ചു, എൻറോൾ ചെയ്തു, വിവാഹം കഴിച്ചു, കുട്ടികളായി. പിന്നീട് ഒമാനിലേക്ക് പരസ്യം ഇടപെട്ടു. അവിടെയും ഞാൻ, പിന്നെ ഞാൻ ഒമാനിലേക്ക് പോയതിൻ്റെ പിറ്റേക്കൊല്ലാണ് ഗുരു നമ്മെ വിട്ടു പോകുന്നത്. ഒമാനിൽ ചെന്നിട്ട് ഞാൻ വീണ്ടും സാഹിത്യ ലോകത്തും എഴുത്തിൻ്റെ ലോകത്തുമൊക്കെ സജീവമായി. കുറേ യാത്രകൾ ചെയ്തു, അതിനെക്കുറിച്ച് എഴുതി. അങ്ങനെ 22 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിരികെ ഇവിടെ വന്നിട്ട് വക്കീലായി പ്രാക്ടീസ് തുടങ്ങി. അപ്പോൾ ഇതാണ് ഗുരുവും അക്ഷിതയും ചേർന്ന് ജീവിതത്തെ നിരാകരിച്ച്, ജീവിതത്തെ ഭയപ്പെട്ട് സന്യാസിയാവാൻ ഒരുങ്ങിപ്പുറപ്പെട്ട എന്നെ ഒരു വക്കീലാക്കി, ഒരു ധൈര്യമുള്ള പെൺകുട്ടിയാക്കി മാറ്റിയ കഥ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ ജീവിതത്തിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരു എനിക്ക് ശാന്തിയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും എഴുതിയ 3-4 വാചകങ്ങൾ വായിച്ചുകൊണ്ട് ഞാൻ നിർത്താം. സത്യം, ശിവം, സുന്ദരം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ശിവമയമായി തീരുന്നതാണ് ശാന്തി. അത് ആത്മാവിൽ വിലയം പ്രാപിക്കലാണ്. സമാധാനം എന്നത് ബുദ്ധിയെ സംബന്ധിക്കുന്നതാണ്. നമുക്ക് ബുദ്ധി ഒരു തൂണ് പോലെയാണ്. ആ തൂണിനെ ആധാനമെന്ന് വിളിക്കുന്നു. ഭൗതികമായ നമ്മുടെ തീരുമാനങ്ങൾ ഉലച്ചിലില്ലാതെ ഇരിക്കുമ്പോൾ
സമാധാനമായി എന്ന് പറയാം. സംഘർഷങ്ങളിലും പിളർപ്പുകളിലും ആകെ ജനതയ്ക്ക് നീണാൽ അവരുടെ സ്ഥായി ഭാവമായിരിക്കേണ്ടത് അവരുടെ ശാന്തിയാണ്. ഓം ശാന്തി ശാന്തി ശാന്തി. താങ്ക് യു. പ്രാണപ്രിയനായി എപ്പോഴും ഉള്ളിൽ നിറയുന്ന ഒരാൾ നമുക്കൊക്കെ ഉണ്ടാകും. അങ്ങൊരാൾ ചിലപ്പോൾ പൂർണ്ണമായ സൗന്ദര്യമാകാം. ആ സൗന്ദര്യത്തെ കാട്ടിത്തന്നവരാകാം. ശരീരത്തിലില്ലെങ്കിലും എപ്പോഴും ചേർന്നിരിക്കുകയും നമ്മൾ നടക്കുമ്പോൾ നമുക്ക് മുമ്പിൽ ഒരു വടിയിടിച്ച് പോവുകയും ചെയ്യുന്ന ഒരു വലിയ പ്രകാശമാകാം. അതാണ് നിത്യഗുരു. നമ്മളെക്കുറിച്ചൊക്കെ ഒരുപാട് പ്രതീക്ഷകളോട് ജീവിച്ച ഒരാൾ ഇവിടുന്ന് ശരീരത്തെ മാറ്റിവെച്ചിട്ട് അടുത്ത വലിയ പ്രഭാവം വരുമ്പം അതിലൂടെ വീണ്ടും വരുവാൻ മാറിയെന്നുകൊണ്ട് നമ്മുടെ ഈ വാക്കുകളെയൊക്കെ ഇപ്പോഴും മൗനമന്ദഹാസത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്ന നിത്യഗുരു, ഒരു നിമിഷം പോലും ഹൃദയത്തിൽ നിന്ന് മാറ്റിവെക്കാൻ കഴിയില്ല. ഒരു നിമിഷം പോലും ഓർമ്മകളുടെ ക്യാൻവാസിൽ നിന്ന് അതിന് മാറ്റമില്ല. ഇത്രയേറെ ജീവിതത്തിൽ പതിഞ്ഞ ഒരു ചിത്രം എനിക്കില്ല. ഇതെനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ചിത്രകലയുടെ ബാലപാഠങ്ങൾ മാത്രമേ ഞാനൊരു ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് പഠിച്ചുള്ളൂ. പക്ഷേ അതിൻ്റെ സൗന്ദര്യം നിറഞ്ഞ മൂല്യവത്തായ ലോകം ഓരോ രാത്രികളിലും കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് മൈക്കലാഞ്ചലയെയും ഷഗാലിനെയും വിൻസെൻ്റ് വാഗ്നോഗിനെയൊക്കെ അവരുടെ കോമ്പോസിഷനുകളെ എനിക്ക് പറഞ്ഞു തന്ന ആ സൗന്ദര്യത്തെ എനിക്ക് മറക്കാൻ കഴിയില്ല. അതുതന്നെയാണ് എൻ്റെ ജീവിതവും. എനിക്കിത്ര പറയാനുള്ളൂ. ഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രകലാ സുഹൃത്താണ് പ്രമോദ്. ഞങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു ഗുരുവിൻ്റെ കൂടെ. ഗുരുവിൻ്റെ ആർട്ട് മുറിയിലെ ഒരു ചുമര് മുഴുവൻ ലോകത്തിൻ്റെ മുഴുവൻ സംസ്കാരങ്ങളെ പ്രമോദിനെ വിളിച്ചു വരുത്തിയിട്ടാണ് ഗുരു വരപ്പിച്ചത്. പ്രമോദ് വളരെ പ്രമോദിൻ്റേതായ സ്വകാര്യ ലോകങ്ങളിൽ ചിത്രം വരച്ച് കഴിയുകയാണ്. ഒരുപാട് അംഗീകാരങ്ങൾ ഈയിടെയായിട്ട് അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിൻ്റെ ചിത്രകലയെ ഇപ്പോൾ കേരള ജനത ശ്രദ്ധിക്കാൻ തുടങ്ങി നന്നായിട്ട്. അത് അന്നേ ഗുരു കണ്ടിരുന്നു. വളരെ സിംബോളിക്കായിട്ടുള്ള മനോഹരമായ ചിത്രങ്ങളാണ് പ്രമോദ് വരയ്ക്കുക. ഗുരു ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഗുരുവിൻ്റെ പ്രിയപ്പെട്ട മകനാണ് പ്രമോദ്. വളരെ കുറഞ്ഞ വാക്കുകളിൽ, ആ വാക്കുകൾക്കിടയിലുള്ള വിങ്ങലിലാണ് പ്രമോദും ഗുരുവും തമ്മിലുള്ള ബന്ധം. ഇനി ഞാൻ കമനീഷിനെ വിളിക്കാം. കമനീഷും ഞാനും കമനീഷും പിന്നെ ഒരു ജോമി തോമസ് എന്ന് പറയുന്നൊരു സുഹൃത്തുണ്ട്. ഞങ്ങൾ മൂന്നുപേരാണ് ആദ്യമായിട്ട് ഗുരുകുല കൺവെൻഷന്, ഞാൻ ആദ്യത്തെ ഗുരുകുല കൺവെൻഷന് പോയപ്പോഴും ഇവരും ആദ്യത്തെ ഗുരുകുല കൺവെൻഷന് വന്നവരാണ്. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന മൂന്ന് സുഹൃത്തുക്കളാണ്. ഇന്ന് ഇദ്ദേഹം നമ്മൾ NIA ജഡ്ജിയാണ്. അദ്ദേഹം നമ്മൾ പേടിക്കേണ്ട ഒരാളാണ്. പ്രത്യേകിച്ച് ഷൗക്കത്തൊക്കെ ഒരുപാട് പേടിക്കണമെന്നാണ് പറയുന്നത്. NIA ആയതുകൊണ്ട് അവർക്കൊന്ന് ഔദ്യോഗികമായിട്ട് ഇങ്ങനെ മുൻകൂട്ടി സമ്മതമൊക്കെ വാങ്ങിച്ചിട്ട് മാത്രമേ ഇങ്ങനെയുള്ള പരിപാടിക്ക് വരാൻ പറ്റൂ. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഔദ്യോഗികമായിട്ട് ജഡ്ജിയൊക്കെ ആയിട്ടിരിക്കുന്നെങ്കിലും ജീവിതത്തിലൊരു ഈ പറയുന്ന പോലെ ഇത്തരം ഗുരുക്കന്മാരുടെ സ്പർശം അനുഭവിച്ചതുകൊണ്ട് അവരിങ്ങനെ സൈഡിലൂടെ തമാശ പറഞ്ഞ് ജീവിച്ചു പോകുന്നവരാണ്. കമനീഷ് നമ്മളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, പറഞ്ഞ് പേടിപ്പിക്കുകയാണ് മനുഷ്യരെ. 7 മിനിറ്റ് എന്ന് പറയുന്നത് എന്തായാലും ഒരു വലിയ ആശ്വാസമാണ്. 7 മിനിറ്റിൽ നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
7 മിനിറ്റ് ആവുമ്പോൾ ആരെങ്കിലും പറയണം. ഞാനീ ഇവിടെ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. നിത്യയുടെ വളരെ ഇന്നർ സർക്കിളിൽ ഉണ്ടായിരുന്ന ആളുകളുടെ അനുഭവ സാക്ഷ്യങ്ങളാണ് കൂടുതലും കേട്ടത്. ഇപ്പം ഒരു ഇന്നർ സർക്കിളിലോട്ട് പോകണമെന്ന് സാധ്യതകൾ ധാരാളം ഉണ്ടായിരുന്നിട്ടുകൂടി ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കത്ത് എഴുതിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ എഴുതിയിട്ടുണ്ട്, ഇത്തരം മറുപടിയും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാനീ പുസ്തകം ഇപ്പോഴല്ല വായിക്കുന്നത്, ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലത് പറയാനാവും തോന്നുന്നു വിചാരിക്കുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഒരാൾ വേറൊരാൾക്ക് എഴുതുന്ന കത്തുകൾ എഴുതുന്ന ആളിൻ്റെയോ അല്ലെങ്കിൽ കിട്ടുന്ന ആളുടെയോ സ്വകാര്യ സ്വത്താണ്, അത് പബ്ലിക് ഡൊമൈനിൽ വരാനുള്ളതല്ല. അപ്പോൾ എങ്ങനെയാണ് കത്തുകൾ പബ്ലിക് ഡൊമൈനിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ, പൊതുജനത്തിന് അത് വായിക്കുന്ന മനുഷ്യർക്ക് അതിൽ നിന്ന് ഒരുപാട് ഉൾക്കൊള്ളാൻ ഉള്ളതുകൊണ്ട് അതിൻ്റെ താങ്ങാനാവാത്ത അനിഷേധ്യമായ ഒരു സത്യം അതിലടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഈ കത്തുകൾ പൊതുശ്രദ്ധയിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ പരസ്പരം അയച്ച ലെറ്ററുകൾ വലിയ തോതിൽ ക്ലാസിക്കുകളായി മാറിയ ചരിത്രം നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഈ ഇതിനെ എനിക്ക് ഉപമിക്കാൻ അങ്ങനെ തമ്മിലൊരു സാദൃശ്യം തോന്നുന്നത്, ഈ റിൽക്കെ ജർമ്മൻ കവിയായിരുന്ന റിൽക്കെ 19 വയസ്സുകാരനായ ഒരു വളർന്നു വരുന്ന ഒരു കവിക്ക് എഴുതിയ കത്തുകൾ ലെറ്റേസ്റ്റ് ടു എ പോയറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, ഒരു സമാഹാരമുണ്ട്. അതിൽ റിൽക്കയുടെ കത്തുകളാണ്. അപ്പോൾ അത് ഒരാൾ വേറൊരാൾക്ക് എഴുതുന്ന കത്തുകൾ, അങ്ങനെ ഒരു സമാഹാരത്തിൻ്റെ ഒരു സാധ്യത നിൽക്കുന്നു. ഒരാൾ തന്നെ ഒരുപാട് പേർക്ക് എഴുതുന്ന കത്തുകൾക്ക് അങ്ങനെ ഒരു സാധ്യത വേറൊന്ന് നിലനിൽക്കുന്നു. അപ്പോൾ അവിടെ മലയാളത്തിൽ അങ്ങനെ കത്തുകൾ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്, എത്ര പുസ്തകങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ സ്വയം ചോദിക്കണം. എൻ്റെ ഓർമ്മയിൽ എൻ്റെ വായനയിൽ അങ്ങനെ അധികം കണ്ടുമുട്ടിയിട്ടില്ല, ചിലപ്പോൾ അതിൻ്റെ കുറവായിരിക്കാം. എന്തുകൊണ്ടാണ് ഈ കത്തുകളെപ്പറ്റി, ഈ കത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് എനിക്ക് എൻ്റെ വായനയിൽ അതിനകത്തുനിന്ന് തെളിഞ്ഞു വരുന്നത്, നിത്യയെ അടുത്ത് പരിചയിച്ചിട്ടില്ലെങ്കിലും ഏതാണ്ട് അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് വായിക്കുന്ന നമുക്ക് തിരിച്ചറിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ കത്തുകളിലെല്ലാം ഉള്ള പ്രതിപാദ്യങ്ങൾ ഒരു വിധത്തിലല്ലെങ്കിൽ വേറൊരു വിധത്തിൽ കോമണാണ്, പൊതുവാണ്, അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്നാൽ ഈ കത്തുകൾ ഓരോന്നും വ്യത്യസ്തമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വായനയിൽ ഒരു കരടോ തടസ്സമോ അനുഭവപ്പെടുന്നുമില്ല. അപ്പം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഈ പുസ്തകങ്ങൾ, ഈ കത്തിന്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കുന്നത്, നിത്യ എന്നത് അന്നത്തെ സാംസ്കാരിക കേരളത്തിൻ്റെ ഒരു പൊതു ഈടുവയ്പ്പായിട്ട് അവിടെ നിന്നിരുന്ന ഒരു മനുഷ്യനാണ്. ഈ കത്തുകൾ വായിക്കുമ്പോൾ ഞാൻ കൂടുതലും അതിനെപ്പറ്റി ചിന്തിക്കുന്നത്, കത്തുകളിലെ ഉള്ളടക്കത്തെക്കാൾ, കത്തുകളിലെ ഉള്ളടക്കം വളരെ പ്രധാനമാണ്, അതിനേക്കാൾ അത് എഴുതിയ മനുഷ്യരെ പറ്റി ചിന്തിക്കുന്നു. അന്ന് അതെഴുതിയ മനുഷ്യർക്ക് അവരനുഭവിച്ചിരുന്ന ഏകാന്തതയ്ക്ക്, വേദനയ്ക്ക്, അവരനുഭവിച്ചിരുന്ന പലതരം ദുഃഖങ്ങൾക്ക്, അത് സ്വയംകൃതമായ ദുഃഖങ്ങളാകാം, അത് അതിദൈവത ദുഃഖങ്ങളാകാം, നമുക്കൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതി നമ്മുടേതല്ലാത്ത കുറ്റങ്ങൾ കൊണ്ട് വരുന്ന ദുഃഖങ്ങളാകാം, അതല്ല അവനവനെപ്പറ്റി ചിന്തിച്ചിട്ടുള്ള ദുഃഖങ്ങളാകാം. ഇത് ഏത് തരം ദുഃഖങ്ങളായാലും ഇതിനുള്ള മറുപടി പൊതുവിൽ അതിൻ്റെ പ്രതിപാദ്യം സാമ്യമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അതായിരിക്കണം ഒരുപക്ഷേ ഗുരുവിൽ നിന്ന്, നിത്യഗുരുവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായ പാഠമെന്ന് ഒരു വായന എനിക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ പുസ്തകത്തെ പറ്റി അതുകൊണ്ട് പറയാമെന്ന് വിചാരിക്കുന്നു. മറ്റത് അത് എൻ്റെ മാത്രം കത്തിടപാടുകളായിരുന്നു, അതിലങ്ങനെ പറയത്തക്ക വളരെ വലിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോഴേ ഞാൻ ഇന്ന് ആലോചിക്കുന്നത്, ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, 99 അദ്ദേഹം വിട്ടുപോയതിന് ശേഷം ഇത്രയും കാലങ്ങൾ കഴിഞ്ഞ് ഏതാണ്ട് 25 വർഷമാകുന്ന ഒരു കാലത്ത് ഈ കൂട്ടത്തിലിരിക്കുന്ന മനുഷ്യർ ഒരേ ഒരു മനുഷ്യനെ പറ്റി മാത്രം ചർച്ച ചെയ്യുന്നുണ്ട് എങ്കിൽ, അദ്ദേഹം ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലും കേരളത്തിൻ്റെ സാഹചര്യങ്ങളിലും എത്ര മാറ്റി നിർത്താനാവാത്ത വിധം യുണീക്കായിരുന്ന ഒരു മനുഷ്യനായിരുന്നു നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ഒരു വ്യക്തിത്വമായിരുന്നു നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നാരായണ ഗുരുകുലത്തിലോട്ട് എന്നെ ഷൗക്കത്തിനെ അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. ഞങ്ങൾ രണ്ടുപേരും അന്ന് ഏതാണ്ട് ഒരേ പ്രായമായിരുന്നു.
അല്ല ഇപ്പോൾ അയാൾക്ക് പ്രായമായി. ഇപ്പോൾ അയാൾക്ക് പ്രായമായി. പിന്നെ ഞാൻ ഈ അരി വാങ്ങാൻ വേറെ പണികളൊക്കെ ചെയ്ത് ചെയ്ത് അങ്ങനെ ഇങ്ങനെ അങ്ങ് പോയി. അതായാലും ഞാൻ ചിന്തിക്കുന്ന അതാണ്. ഇപ്പോഴും അന്നത്തെ ഇന്നും എനിക്കിന്നും ത്യാഗീശ്വര സ്വാമിയിൽ നിന്നും എൻ്റെ വഴങ്ങില്ല. ഞാൻ ഗിരിയണ്ണൻ തന്നെ ഇപ്പോഴും വിളിക്കും. അപ്പം നമ്മളെന്തുകൊണ്ടാണ് നമ്മളങ്ങനെ, നമ്മളെങ്ങനെയാണ് ഈ ഇങ്ങനെ ഒരു വ്യക്തിത്വത്തെ നമ്മളെ നാരായണഗുരുകുലത്തിലോട്ട് നമ്മളെ എന്നെയും ഷൗക്കത്തിനെയും, ഞങ്ങൾ മുമ്പ് സംസാരിച്ചായിരുന്നു, ഷൗക്കത്തിനെയും പോലെയുള്ള ആളുകൾ എങ്ങനെയാണ് അവിടെ വന്നുകൂടിയത് എന്ന് ചോദിച്ചാൽ, അങ്ങനെ കൂടുന്ന ഒരിടം അക്കാലത്ത് ഒരുപക്ഷെ നാരായണഗുരുവിലുമായിരുന്നു. അങ്ങനെയുള്ള ഇടങ്ങളുടെ അഭാവം ഇക്കാലത്ത് ബാക്കിയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ, ഷൗക്കത്ത് നേരത്തെ പറഞ്ഞു, വിവരത്തിന് യാതൊരു കുറവുമില്ല. എന്ന് വെച്ചോ വിവരക്കേടിനും കുറവില്ല. ഈ ഒരു പ്രത്യേക അവസ്ഥയിൽ, ഒരു വല്ലാത്ത പാരഡോക്സിൻ്റെ ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഒരുപക്ഷെ നിത്യയുടെ ജീവിതവും പാരഡോക്സിക്കലായിരുന്നു. നിങ്ങൾ നിത്യയുടെ ഏറ്റവും അടുത്ത സർക്കിളിലുള്ള ആളുകളിൽ എല്ലാത്തരം ആളുകളും ഉണ്ടായിരുന്നു. നമുക്ക് അത്ഭുതപ്പെട്ടു പോകുന്ന വൈവിധ്യമായിരുന്നു. അപ്പോൾ അത്തരം വൈവിധ്യങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട്, ഒരുപക്ഷെ പാരഡോക്സുകളുടെ വിരോധാഭാസങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന ഈ കാലയളവിൽ അത്തരം ഇടങ്ങൾ തിരിച്ചു പിടിക്കേണ്ട ഒരു കാരണമുണ്ട്. അപ്പോൾ ആ കാരണത്തിലേക്കും കൂടി വില ഒന്ന് ഉറക്കെ ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു പക്ഷേ ഇതൊക്കെ എന്നോട് തന്നെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഈ സൗഹൃദങ്ങളുടെ ഒരു പ്രത്യേക സൗഹൃദങ്ങളുടെ ഒരു സുഗന്ധവും വിലയും നമ്മൾ കൂടുതലായി അറിഞ്ഞ സ്ഥലങ്ങളാണ് നാരായണഗുരുവിലും അതിനുശേഷമുള്ള അത്തരം കൂട്ടായ്മകളും. അത്തരം കൂട്ടായ്മകളിലേക്ക് സ്വാഭാവികമാണ് മനുഷ്യരെത്തും. അതിന് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകും. അത്രയുള്ളൂ. വരാൻ കഴിഞ്ഞതിൽ സന്തോഷം. സംസാരിക്കാൻ വിളിക്കുമെന്ന് വിളിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ പഴയ പോലെ തന്നെ അയാൾ മാറിയിട്ടില്ല. എന്തു പറയുന്നു, അതിന് വിരുദ്ധം മാത്രം ചെയ്യും. അപ്പോൾ ഏതായാലും വളർന്നതിൽ സന്തോഷം, വളരെ സന്തോഷം. സുഗത, എനിക്ക് തോന്നുന്നു ത്യാഗിസ്വാമി കഴിഞ്ഞ പിന്നെ ഏറ്റവും ആദ്യം ഗുരുവിലത്തിൽ പോയത് ഞാനാണെന്നാണ് തോന്നണത്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കുഞ്ഞ് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ജോസാനണി ചേട്ടനൊക്കെ ആയിരിക്കും എനിക്ക് കവിത എഴുതാൻ പഠിപ്പിച്ചത്. ഞാനിവിടെ നിന്ന് ഗുരുവിന് എഴുതുന്ന കത്തുകൾക്ക് അവിടെ നിന്ന് മറുപടി എഴുതുമ്പോൾ ഗുരു എനിക്ക് അയച്ച കത്തിൻ്റെ അടിയിൽ ജോസാനി ചേട്ടനും കൂടി ഒരു കവിത എഴുതി വയ്ക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് ഓരോ കവിത അയച്ചതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഗുരുവും ഞാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ എനിക്ക് പറയാൻ പറ്റില്ല, കരഞ്ഞു പോവുള്ളൂ. അതുകൊണ്ട് അത് ഞാൻ പറയാനായിട്ട് തുനിയുന്നില്ല. ഞാൻ പെട്ടെന്നിപ്പോൾ ഓർത്തപ്പോൾ നമ്മൾ സ്നേഹപൂർവ്വം നിത്യയാണല്ലോ ഇന്നിവിടെ പ്രകാശനം ചെയ്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് ത്യാഗിസ്വാമിയൊക്കെ, ഞാൻ ഗുരുകുലത്തിലൊക്കെ ചെന്ന കാലത്ത് ഞാൻ വളരെ ചെറുതാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗിരിയണനായിരുന്ന ഗിരിയനെക്കുറിച്ചൊക്കെ ഒരുപാട് ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്. അതൊക്കെ ഓരോരോ വ്യക്തിബന്ധങ്ങളാണ് ഒക്കെ പറഞ്ഞു വന്നാൽ നമ്മുടെ എല്ലാം നിജിപ്പിക്കുക പറഞ്ഞ പോലെ രാവിലെ മുതൽ കണ്ണും മനസ്സുമൊക്കെ ഇങ്ങനെ നിറഞ്ഞു പോകും, പറയാൻ പറ്റില്ല. അപ്പോൾ കത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞിലെ ആറാം ക്ലാസ് മുതൽ ഗുരുവിന് കത്ത് എഴുതി എട്ടാം ക്ലാസ് എപ്പോഴും ഗുരുവിൻ്റെ അടുത്ത് പോയി. പിന്നെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ കാലത്താണോ ഡിഗ്രിക്ക് ഒടുങ്ങിയ സമയത്താണോ അറിയില്ല, ശോകതരനൊക്കെ ഉള്ള സമയത്താ അല്ല, ശോകതരൻ വരുന്നതിന് മുമ്പാണ് ഗുരുവിൻ്റെ അടുത്തിരുന്ന് ഗുരുവിന് വേണ്ടിയിട്ട് കത്തെഴുതുന്നൊരു ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ അടുത്ത സമയത്ത് ഞാൻ ഒരാളൊരു ലേഖനം, ഗുരുവിൻ്റെ കത്തുകളെക്കുറിച്ചിട്ടൊരു ലേഖനം എന്തെങ്കിലും ഒരു മാസിക തരാമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു സാധനം, രണ്ട് മാസികകളിൽ അത് വന്നു. അപ്പോൾ ഞാനിവിടെ ഒന്ന് വായിച്ചിട്ട്, ചെറുതാണ്, വായിച്ചിട്ട് അത്രയും കൊണ്ട് നിർത്താം എന്നാണ് വിചാരിക്കുന്നത്. ഗുരു നിത്യ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. ആർക്കും എന്തും തുറന്നു പറയാനുള്ള ഒരു കുംഭസാര കൂടായിരുന്നു ഗുരു നിത്യ. ഒരിക്കൽ ഞാൻ ഗുരുവിൻ്റെ അടുത്തിരുന്ന് അന്നത്തെ തപാലിൽ വന്ന കത്തുകൾ ഓരോന്നായി വായിച്ചു കൊടുക്കുകയായിരുന്നു. ഓരോ കത്തും പൊട്ടിക്കുമ്പോൾ ഗുരു വാങ്ങി നോക്കും. തീർത്തും വ്യക്തിപരമല്ലാത്തതാണെങ്കിൽ ഉറക്കെ വായിക്കാൻ പറയും. ഒരു ദിവസം അങ്ങനെ ഒട്ടും പരിചയമില്ലാത്ത ഒരാളുടെ കവർ പൊട്ടിച്ചു നോക്കിയിട്ട്, ഇതെന്താ മോളെ, ലേഖനമോ മറ്റോ ആണെന്ന് തോന്നുന്നു, അഞ്ചെട്ട് പേജുണ്ടല്ലോ, നീ ഇതൊന്ന് വായിച്ചേ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്നു.
അത്യന്തം ക്ഷമയോടെ ആ പേജുകൾ മുഴുവൻ ഞാൻ ഉറക്കെ വായിച്ചു. ഗുരു അത് മുഴുവൻ കേട്ടിരുന്നു. പിന്നെ ഒരു പോസ്റ്റ് കാർഡെടുത്ത് അതിൽ ഇങ്ങനെ എഴുതി, പ്രിയപ്പെട്ട പ്രശാന്ത്, പ്രശാന്ത് ഞാൻ ഉണ്ടാക്കിയ പേരാട്ടോ, അങ്ങനെയല്ലായിരുന്നു ആ ഏട്ടൻ്റെ പേര്. ഈ കാർഡ് കിട്ടിയാൽ ഉടൻ പുറപ്പെടുക, ഇവിടെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് കമ്പിളി വസ്ത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുത്ത് രണ്ടാഴ്ച എൻ്റെ കൂടെ വന്ന് താമസിക്കൂ. ഭക്ഷണവും താമസിക്കുവാനുള്ള മുറിയും ഞാൻ തരാം. ഇനി കമ്പിളി വസ്ത്രങ്ങളില്ലെങ്കിൽ വിഷമിക്കേണ്ട, അതും നമുക്ക് ശരിയാക്കാം. എത്രയും വേഗം പുറപ്പെട്ടോളൂ. സ്നേഹപൂർവ്വം നിത്യ. ഇത്ര മാത്രം എഴുതി പോസ്റ്റ് ചെയ്യാൻ കൊടുത്തു. എനിക്ക് ഭയമാണ് തോന്നിയത്. കാരണം ആ കത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: ഫൈനൽ ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു യുവാവിനെ അയാളെ നൊന്തുപെറ്റ അമ്മയോട് കാമം തോന്നുന്നു. ഒരു മകൻ്റെ ധാർമ്മികതയിൽ അയാൾ സ്വയം നിയന്ത്രിച്ച് പൊട്ടിത്തകരുമെന്ന അവസ്ഥയായപ്പോൾ എന്തും വരട്ടെ എന്നു കരുതി അയാൾ ധൈര്യപൂർവ്വം തുറന്നു പറയാൻ കണ്ടെത്തിയത് നിത്യഗുരുവിന്. അമ്മയോടുള്ള അചഞ്ചലമായ സ്നേഹവും ആദരവും ഉള്ളുനിറയെ തുളുമ്പുമ്പോഴും അമ്മ അടുത്തു വരുമ്പോൾ അവൻ വല്ലാതെയാകുന്നു. ഓമനിക്കാനെന്നോണം അമ്മയുടെ മടിയിൽ കിടക്കുകയും ബോധപൂർവം അമ്മയുടെ സ്തനങ്ങളിൽ തൊടുകയും ചെയ്യുന്നു. മകൻ്റെ രോഗമറിയാതെ അമ്മ ലാളനയോടെ ചേർത്ത് പിടിക്കുമ്പോൾ അവൻ കാമനിർവൃതി കൊള്ളുന്നു. നാട്ടിൻപുറത്തെ ഓല കെട്ടിയ കുളിമുറിയിൽ പലയിടത്തായി അവൻ ഓട്ടകളിട്ട് വെച്ചിരിക്കുകയാണത്രേ അമ്മ കുളിക്കുമ്പോൾ കാണുന്നതിന് വേണ്ടി. അച്ഛനില്ലാത്ത മകനെ കഷ്ടപ്പെട്ട് വളർത്തുന്ന പാവം അമ്മ ഇതൊന്നും അറിയാതെ സ്നേഹലാളനകൾ കൊണ്ട് അയാളെ മൂടുകയാണെന്ന് അയാൾ കരഞ്ഞു പറയുന്നുണ്ട്. എത്ര ശ്രമിച്ചിട്ടും ഈ നീചപ്രവൃത്തിയിൽ നിന്നും അയാളുടെ മനസ്സിനെ മാറ്റാൻ ആവുന്നില്ലെന്നും. ഒന്നാലോചിച്ചു നോക്കൂ, എത്ര ദയനീയമായ അവസ്ഥയാണ്. ഇനിയും പിടിച്ചു നിൽക്കാൻ വയ്യെന്നും അമ്മയെ പ്രാപിച്ച മകനെ നാട്ടുകാർ തല്ലിക്കൊല്ലുന്നതിന് മുമ്പേ എന്നെ ഒന്ന് രക്ഷിക്കൂ ഗുരു എന്ന് പറഞ്ഞാണ് അയാൾ കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഗുരുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. എന്തെന്നില്ലാത്തൊരു ഭയം എന്നിൽ നിറഞ്ഞു വരുന്നുണ്ട്. ഗുരു വളരെ ലാഘവത്തോടെ അടുത്ത കത്ത് പൊട്ടിച്ച് വായിച്ച് മറുപടി പറയാൻ തുടങ്ങി. ഞാൻ എഴുതാനും എഴുത്തു നിർത്തി ഗുരു നടക്കാൻ പോയപ്പോൾ കൈപിടിച്ചുകൊണ്ട് ഞാനും കൂടെ പോയി. തമാശയും ചിരിയും പ്രകൃതി ആസ്വാദനവുമെല്ലാം കഴിഞ്ഞ് മടങ്ങുമ്പോൾ എന്തോ ഓർത്തിട്ടെന്ന പോലെ ഗുരു പെട്ടെന്ന് പറഞ്ഞു, പിന്നെ മോളെ ആ കൊച്ചൻ വരും. അവൻ്റെ പ്രശ്നം എന്താണെന്ന് നിനക്കും എനിക്കും മാത്രമേ അറിയൂ. ഒരിക്കലും നീ അവനെ ആ കത്തിൽ കണ്ട പയ്യനായി കാണരുത്. നീ ആ കത്ത് വായിച്ചിട്ടില്ല, നിനക്ക് അവൻ്റെ പ്രശ്നങ്ങൾ അറിയില്ല. മനസ്സിലായോ? എല്ലാം മനസ്സിലായി എന്ന പോലെ ഞാൻ വെറുതെ മൂളി. കാർഡ് കിട്ടി. പിറ്റേ ദിവസം തന്നെ അയാൾ വന്നു. കാണാൻ സുമകനായ 21 വയസ്സോളം പ്രായം തോന്നുന്ന ഒരു കൊച്ചുമീശക്കാരൻ. വളരെ കാരുണ്യത്തോടെയാണ് ഗുരു അയാളോട് സംസാരിച്ചത്. ആശ്രമമായതുകൊണ്ട് പുരുഷന്മാർ മാത്രമേ ഉണ്ടാകൂ എന്നാണ് അയാൾ കരുതിയതത്രേ. എന്നാൽ ഗുരുവിൻ്റെ അടുത്ത് എപ്പോഴും എന്നെ കാണുന്നത് അയാളെ വല്ലാതെ അലോസരപ്പെടുത്തി. സ്വന്തം അമ്മ അല്ലാത്ത ഒരു സ്ത്രീകളോടും അയാൾക്ക് ഇടപെടാൻ കഴിയില്ലത്രേ. ക്ലാസ്സിലെ പെൺകുട്ടികളോട് പോലും അയാൾ മിണ്ടാറില്ലെന്ന്. എന്തായാലും ഗുരു പരോക്ഷമായി ചികിത്സ തുടങ്ങി. രണ്ടാഴ്ച എന്നത് മൂന്നാഴ്ചയായി. ഗുരു തൻ്റെ തിരക്കു പിടിച്ച സമയങ്ങൾ അധികവും അയാൾക്ക് വേണ്ടി മാറ്റിവെച്ചു. കൂടെ നടക്കുകയും ഇഴിക്കുകയും വിളിച്ചടുത്തിരുത്തി സംസാരിക്കുകയും ചെയ്യുന്നതല്ലാതെ മറ്റൊന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവസാന ദിവസം നടരാജഗുരുവിൻ്റെ ധ്യാന മണ്ഡപത്തിന് മുകളിലുള്ള കുന്നിൻ്റെ മുകളിൽ കയറി നിന്നെ ഉറക്കെ കൂകാൻ പറഞ്ഞു. എന്നിട്ട് എത്ര പ്രാവശ്യം കൂകിയെന്ന് എന്നോട് എണ്ണാനും പറഞ്ഞു. ഗുരുവിൻ്റെ വിചിത്രമായ ഈ രീതികളെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പ്രാർത്ഥന ക്ലാസ്സുകളിൽ സീത നൂറ്റാണ്ടുകളിലൂടെ എഴുതുന്ന സമയമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇടയ്ക്കുള്ള ക്ലാസ്സുകളിൽ ഗുരു ബോധപൂർവം ഈഡിപ്പസ് കോംപ്ലക്സിനെക്കുറിച്ചും അതിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന തത്വങ്ങളെക്കുറിച്ചും ഈഡിപ്പസിനെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി സംസാരിച്ചു. സീതാ സീരീസിനിടയ്ക്ക് ഈഡിപ്പസ് കയറി വന്നതിൻ്റെ നിഗൂഢത എനിക്കും അയാൾക്കും മാത്രം മനസ്സിലായി. ആ ചെറുപ്പക്കാരൻ ഞെരിപിരികൊള്ളുന്നത് ഞാനും ഗുരുവും തിരിച്ചറിഞ്ഞു. ഞാൻ ഒന്നും അറിയാത്ത കുട്ടിയെപ്പോലെ എല്ലാം കേട്ടിരുന്നു. സുശ്രുതൻ്റെ ഗർഭാവക്രാന്തി ശരീരത്തിൽ എന്ന ഗ്രന്ഥത്തിൽ ഗർഭസ്ഥ ശിശുവിന് പിതാവിൽ നിന്ന് തലമുടി, താടി, മീശ, ദേഹത്തിലുള്ള മറ്റു രോമങ്ങൾ, അസ്ഥി, നഖം, പല്ല്, ശിരസ്നായു, ധമനി, തേജസ് എന്നിവയും, മാതാവിൽ നിന്ന് മാംസം, രക്തം, മേധസ്, മജ്ജ, ഹൃദയം, നാഭി, യകൃത്ത്, പ്ലീഹ, കുടൽ, ഗുദം എന്നിവയും ഉണ്ടായി വന്നതിൽ നിന്ന് തുടങ്ങി സാരംഗദേവനിൽ ചെന്ന 4-ാം മാസത്തിൽ അംഗപ്രത്യംഗങ്ങളെല്ലാം കൂടുതൽ സ്പഷ്ടമായി. ഭ്രൂണം പ്രജയായി മാറുമ്പോഴേക്കും ആ ശരീരത്തിൻ്റെ വൃത്തികളെ മുഴുവൻ ബാധിക്കുന്ന മനസ്സ് ജീവൻ്റെ പ്രത്യേക സ്വഭാവമായി വന്ന് ബഹിർമുഖതയും അന്തർമുഖതയുമായി മാറുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഓരോരുത്തർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഗുരു ഓരോ ക്ലാസ്സുകളിലും സംസാരിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ പരീക്ഷകളും വിജയിച്ച് മിടുക്കനായ മകനായി അയാൾ മടങ്ങിയപ്പോൾ ഒരിക്കൽ യേശുക്രിസ്തു പറഞ്ഞ പോലെ അന്യരെ വിധിക്കരുത് എന്ന വചനമാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത്. ശരിയല്ലേ? നമ്മളിൽ പലരും മുൻവിധിയുടെ കണ്ണട വയ്ക്കാതെ ഒന്നിനെപ്പറ്റിയും ചിന്തിക്കാൻ കഴിയില്ലാത്തവരല്ലേ? എന്തായാലും ഞാൻ സ്നേഹപൂർവ്വം ഏട്ടൻ എന്ന് വിളിച്ചിരുന്ന ആ ചെറുപ്പക്കാരൻ അയാളുടെ എല്ലാ മനോവൈകല്യങ്ങളും പ്രശ്നങ്ങളും മാറി
ഒരു സ്കൂൾ അധ്യാപകനായിരുന്നും പിന്നീട് എപ്പോഴും അയാൾ താമസിക്കുന്നിടത്ത് എവിടെയോ ഗുരു ചെന്നപ്പോൾ ഭാര്യയെയും അമ്മയെയും കൂട്ടി ഗുരുവിനെ കാണാൻ ചെന്നിരുന്നെന്നും അറിയാൻ കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചോളം എന്നിലെ 15 വയസ്സുകാരി നിത്യചൈതന്യേതി എന്ന മഹാഗുരുവിലെ കാരുണ്യവാനായ മനഃശാസ്ത്രത്തിനെ തിരിച്ചറിഞ്ഞ കാലങ്ങളായിരുന്നു അത്. നമ്മളെല്ലാവരും കത്തുകൾ വായിക്കുന്നുണ്ട്, പക്ഷേ ഗുരുവിൻ്റെ ഓരോ കത്തിനും ഒത്ര മനുഷ്യജീവനെ രക്ഷിക്കാൻ കഴിയുന്നുള്ളത് നേരിട്ട് അറിഞ്ഞുതരാം. നന്ദി.